വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഈ ആഴ്ചത്തെ ന്യൂസ് അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ആഴ്ചത്തെ റിലീസുകളാണ്. റിലീസുകൾ എന്ന് പറയുമ്പം ഈ ആഴ്ചത്തെ ഒരു സിനിമയുണ്ട്, ആ സിനിമയുടെ റിലീസാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. യെസ്, അപ്പൊ നമുക്ക് നാളത്തെ റിലീസ് നോക്കാം. നാളെ സെപ്റ്റംബർ 29th നാളെ റിലീസ് ഉണ്ടല്ലോ. യെസ്, അപ്പൊ ഡയറക്ടർ ആണെന്ന് അറിയാലോ, നമ്മുടെ ധനുഷിന്റെ ബ്രദർ സെൽവരാഘവനാണ്. അപ്പൊ ഈ സിനിമയിൽ ധനുഷ് ഡബിൾ റോളാണ്. അപ്പൊ ഒരു ത്രില്ലർ സിനിമയാണ്. പിന്നെ സിനിമയുടെ ഒരു ഹൈപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത്ര വലിയൊരു ഹൈപ്പ് ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ബുക്കിംഗ് നോക്കിയ സമയത്ത് അത്ര വലിയൊരു ഗംഭീരമായ ബുക്കിംഗ് ഒന്നും കാണുന്നില്ല. പല തിയേറ്ററുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബുക്കിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ സെപ്റ്റംബർ 29th ഒരു റിലീസാണുള്ളത് നമ്മുടെ ധനുഷിന്റെ നാനേ വരുവൻ. പക്ഷേ സെപ്റ്റംബർ 30th ഒരു ഗംഭീര റിലീസ് വരികയാണ്. ഏതാണ്? അഖിലാന്റെ ചിത്രം എന്നൊക്കെ പറയുന്ന പോലെ PS1. യെസ്, നമ്മുടെ പൊന്നിയൻ സെൽവൻ 1. ഡയറക്ടറിന്റെ കാര്യം അറിയാലോ, മണിരത്നമാണ്. അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് ആണ്. മ്യൂസിക് ബൈ AR റഹ്മാൻ. അങ്ങനെ ഗംഭീരമായ ഒരു സ്റ്റാർ കാസ്റ്റോട് കൂടി അടുത്തൊരു സിനിമ റിലീസായിരിക്കുകയാണല്ലേ. പിന്നെ വിക്രം കാർത്തിക് പോലെയുള്ള വലിയൊരു താരനിര തന്നെയുണ്ട്. വിക്രം കാർത്തി, ഐശ്വര്യറായി, നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി, തൃഷ, ജയൻ രവി, ജയറാം വേണ്ടത് അങ്ങനെ കിടക്കുവാണല്ലേ. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 500 crore. അപ്പം ഇതിനകത്ത് ഓരോ ആൾക്കാരും വാങ്ങിയ പ്രതിഫലത്തിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കിയാലോ. അപ്പഴേ കാസ്റ്റ് റെമുനറേഷൻ വന്നിരിക്കുന്നത് 42.25 crore ഈ 500 crore. അപ്പം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചേക്കുന്ന ഓഫ് കോഴ്സ് ആരായിരിക്കും? യെസ്, വിക്രം. 12 crore വിക്രം വാങ്ങിച്ചേക്കുന്നത്. ഐശ്വര്യറായി 10 crore. അറിയാലോ നമ്മുടെ ഈ നായികമാർക്ക് പ്രതിഫലം കുറവാണ് കുറവാണെന്ന് പറയുമ്പം ഇത് കാണുന്നുണ്ടല്ലോ. 10 crore. പിന്നെ ജയൻ രവി തമിഴിലൊരു പ്രമുഖ നായകനല്ലേ. ജയൻ രവിയെക്കാളും സാലറി കൂടുതലാണ് ഐശ്വര്യറായിക്ക്. അപ്പൊ ജയൻ രവിയുടെ വന്നേക്കുന്ന 8 crore. കാർത്തിയുടെ 5 crore. കാർത്തിയുടെ ഡബിൾ പേയ്മെന്റ് ആണ് ഐശ്വര്യറായിക്ക്. പിന്നെ നമ്മുടെ തൃഷ 2.5 crore. നമ്മുടെ ഐശ്വര്യലക്ഷ്മി വാങ്ങിച്ചേക്കുന്ന 1.5 crore. എന്റെ മോനെ, ലെവല് വേറെ ആയിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ പ്രഭു വാങ്ങിയേക്കുന്ന 1.25 crore. പിന്നെ ശോഭിത വാങ്ങിച്ചേക്കുന്ന 1 crore. പ്രകാശ് രാജ് വാങ്ങിച്ചേക്കുന്ന 1 crore. നമ്മുടെ ജയറാമേട്ടന്റെ എത്രയാന്ന് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയും പ്രതിഫലമാണ് ഇവർ വാങ്ങിച്ചേക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് കാണും. അപ്പൊ ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കുന്നത് വിക്രം ഐശ്വര്യയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ പൈസ കൊടുക്കുന്നത്. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. യെസ്, അപ്പം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ആ ഒരു സിനിമ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയോട് നിൽക്കുകയാണ്. ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തു. യെസ്, അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം കൂടെ കാത്തിരുന്ന് സിനിമ റിലീസാണ്. അപ്പൊ രാവിലെ തൊട്ട് 6:30, 5:30 തൊട്ട് ഷോ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു റെമുനറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കമൽഹാസൻ ഇന്ത്യൻ 2 വാങ്ങിച്ചേക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 12 crore 10 crore ഒക്കെ അല്ലേ, അതിന്റെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ 150 crore രൂപയാണെന്നാണ് പറയുന്നത്. എന്റെ മോനെ അല്ലേ, യോ ലെവൽ എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന്റെ പ്രതിഫലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അല്ലേ ചില്ലറ കളയണം. അതാണ് അവരുടെ ഒരു അതാണ് സംഭവിക്കുന്നത്. പിന്നെ സിനിമയെ പറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നിയൻ സെൽവൻ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ വരുന്നത് അല്ലേ. അപ്പം സെപ്റ്റംബർ 30th അടുത്ത റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ സുരേഷ് ഏട്ടന്റെ മേഹും മൂസയാണ് സിനിമ. അപ്പം അതിന്റെ കാര്യം പറയുവാണെങ്കിൽ അത്ര ഹൈപ്പ് ഇല്ല. പക്ഷേ ഡയറക്ടറിന്റെ കാര്യം പറയുവാണെങ്കിൽ ജിബുജിയൊക്കെ പറഞ്ഞ ഡയറക്ടർ പെട്ടെന്ന് പേരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ആരാന്ന് വെച്ചാൽ, നമ്മുടെ വെള്ളി മൂങ്ങ, മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ ആ സിനിമകളിലൊക്കെ ഡയറക്ടറാണ്. അപ്പൊ ഒരു അത്ഭുതമൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ. പക്ഷെ അതിന്റെ ബുക്കിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പം ബുക്കിംഗ് നോക്കി, ബുക്കിംഗ് നോക്കിയപ്പോഴൊന്നും അങ്ങനെ ഗംഭീരമായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഇത് കൂടാതെ ഒരു സിനിമയും കൂടെ റിലീസ് ഉണ്ട്. ഏതാ? ഇത് കൂടാണ്ട് വിക്രം വേദ. യെസ്, നമ്മുടെ വിക്രം വേദയുടെ തന്നെ ഹിന്ദി റീമേക്ക് ആണ്. നമ്മുടെ സെയ്ഫ് അലി ഖാൻ അതുപോലെ ഹൃതിക് റോഷൻ ഒക്കെ അഭിനയിക്കുന്ന അല്ലേ. പിന്നെ സിനിമയുടെ ഒരു ട്രെയിലർ ഒക്കെ കണ്ടിട്ടെ, ഇപ്പൊ നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു ഗത്തുണ്ടല്ലോ, അതൊന്ന് ശരിക്കും പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല അല്ലേ. അതെ, പുള്ളി ഇപ്പൊ ഇനി ഫാറ്റ് ആണെന്ന് പറഞ്ഞാലും കുറച്ച് തടിയൊക്കെ കൂടുതലാണ്. മറ്റേ വിക്രം സിനിമ ഇറങ്ങിയ സമയത്ത് കുറെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ ഒരു സ്വാഗും പുള്ളിയുടെ ഒരു ഗത്തും അതൊന്നും നടക്കത്തില്ല അല്ലേ. ഇപ്പം ട്രെയിലർ കണ്ട കാര്യമാണ്, സിനിമയുടെ കാര്യം ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ സിനിമയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതും കുറച്ച് കൂടുതലാണ്. 175 crore ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. പക്ഷെ ഇതിന്റെ ഒരു ബുക്കിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ശോകമാണ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും ബുക്ക് മൈ ഷോയിൽ കാണാൻ. അത് തന്നെ. പിന്നെ ഈ മലപ്പുറം ലൊക്കേഷൻ കൊടുക്കുമ്പോഴേ പല തിയേറ്ററുകളും കാണിക്കുന്നില്ല. ഞങ്ങൾ പല ജില്ലകളിൽ നോക്കിയ സമയത്ത് മലപ്പുറം
കൊടുക്കുന്ന സമയത്ത് കാണിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തു കേട്ടോ. അപ്പം ഈ ഒരു നാല് സിനിമകളാണ് ഈ ആഴ്ച പ്രധാനമായിട്ടും റിലീസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഗംഭീര ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ PS1 തന്നെയാണ്. ഈ ആഴ്ച എന്തായാലും അത് കൊണ്ടുപോകും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ കാര്യങ്ങൾ എന്തായാലും തീരുമാനമാകും. പിന്നെ പടം ഗംഭീരമാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, പിന്നെ അങ്ങോട്ടുള്ള ഒരു വീക്ക് ഫുള്ള് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമയാണല്ലേ. അടുത്തൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂര്യ ആൻഡ് ശങ്കർ ഒന്നിക്കുന്നു. അതും 1,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. നമ്മുടെ വേൽപ്പാരി നോവൽ ഉണ്ടല്ലോ, അതിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. ഈ ബ്രഹ്മാണ്ട ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാന്നല്ലോ, 2D എന്റർടൈൻമെന്റ്, നമ്മുടെ സൂര്യയുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. യെസ്, 2D. സൂര്യയുടെ മക്കളുടെ പേരുണ്ടല്ലോ, ഡി, ദിവ്യ ആൻഡ് എന്തോ ഞാൻ പറഞ്ഞു. അപ്പം ആ 2D എന്റർടൈൻമെന്റ് ആണ് നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ 2023 പൊങ്കലിന് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ വേൽപ്പാരി നോവൽ അറിയാലോ, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് 1,000 കോടി രൂപ, അപ്പൊ നമ്മള് പൊന്നിയൻ സെൽവൻ നോവലെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ PS1 സിനിമ വരുന്നു അല്ലേ. അതുപോലെ വേൽപ്പാരി നോവലെ ആസ്പദമാക്കിയിട്ട് അടുത്ത സൂര്യയുടെ സിനിമ വരുന്നു, അതും 1,000 കോടി ബഡ്ജറ്റിൽ അല്ലേ. അപ്പൊ തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോവലിന്റെ പുറകെയാണ് നോവലുകൾ അവര് സിനിമയാക്കി മാറ്റുവാണല്ലേ. എല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചു പോവാം. നമ്മുടെ എല്ലാ ആഴ്ചയും പറയുന്ന പേരുണ്ട്, DQ, ദുൽഖർ സൽമാന്റെ പുതിയൊരു വെബ് സീരീസ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. യെസ്, ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നാണ് വെബ് സീരീസിന്റെ പേര്. എല്ലാ ആഴ്ചയും നമ്മുടെ DQ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലേ. പുള്ളിക്കാരന്റെ അതിനെ എപ്പോഴും പറയാനുണ്ടല്ലോ, കയറി കയറി പോകുന്നുണ്ട്. അതും എല്ലാം ഹിറ്റ് ആകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ കാര്യം അല്ലേ. സൂപ്പർ, അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടല്ലേ. ഇനി ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിക്രം സിനിമ ഹിറ്റായ സമയത്ത് നമ്മുടെ കമലഹാസൻ ആക്ടേഴ്സിന് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗൗതം മേനോന്റെ VTK വെന്ത് തന്നെ കാട് സിനിമ, അത് ഹിറ്റായതോടുകൂടി അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സിമ്പുന് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാണ് അല്ലേ. എന്താണ്? ചെറിയൊരു ടൊയോട്ടോ വെൽഫെയർ ടൊയോട്ട മൊത്തം കൺഫ്യൂഷൻ ആക്കി ഗൈസ്. നമ്മുടെ ടൊയോട്ട വെൽഫെയർ ആണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഗൗതം മേനോന് ഒരു ബുള്ളറ്റ് കൊടുത്ത് എന്ന് പറയുന്നുണ്ട്. ഒരു പുള്ളിക്കാരൻ ഒരു ബുള്ളറ്റ് നിൽക്കുന്നൊരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചതിയായി പോയി. അപ്പുറത്ത് 1 കോടിയും അപ്പുറത്തൊരു 3 ലക്ഷം രൂപയുടെ താഴെയുള്ള വണ്ടിയും കൊടുത്തത് ശരിയായില്ലേ. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാ നിർമ്മാതാക്കളും ഇതുപോലെ സിനിമ ഹിറ്റാകുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കട്ടെ അല്ലേ. ഇനി പറയാനുള്ളത് ഒരു ബ്രഹ്മാണ്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ അറ്റ്ലി, ഷാരൂഖ് ഖാൻ, വിജയ് സേതുപതി, നയൻതാര കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ജവാൻ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് CTV ആണ്. ഡിജിറ്റൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇത് രണ്ടും കൂടി വിറ്റുപോയി എത്ര രൂപയ്ക്കാണ്? 250 കോടി രൂപയ്ക്കാണ്. സിനിമ റിലീസായിട്ടില്ല. സിനിമയുടെ റിലീസ് ഡേറ്റ് പറയുന്നത് June 2, 2023, അടുത്ത വർഷമാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു ഹൈപ്പാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ നയൻതാരയുടെ വിജയ് സേതുപതിയിലേക്ക് ഒരു ഫസ്റ്റ്, വിജയ് സേതുപതിയുടെ ഫസ്റ്റ് ആണോ അല്ല തോന്നുന്നു, നയൻതാരയുടെ ഫസ്റ്റ് ബോളിവുഡ് മൂവിയും കൂടാണ് കേട്ടോ. അടുത്തത് ഒരു ബ്രഹ്മാണ്ട ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. രാമായണത്തെ ആസ്പദമാക്കി പ്രഭാസ് നായകനാകുന്ന ആദിപുരുഷ്, ആ സിനിമയുടെ ടീസറും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും 2 ഒക്ടോബർ അയോധ്യയിൽ വെച്ചിട്ട് റിലീസ് ചെയ്യുക. യെസ് അപ്പം ആ സിനിമയുടെ റിലീസ് പറഞ്ഞത് January 12, 2023, അതും അടുത്ത വർഷത്തേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതും ഒരു ഗംഭീര സിനിമയായിരിക്കുമല്ലോ. ഇനി പറയാനുള്ളത് ഒരു അവാർഡിനെ പറ്റിയിട്ടാണ്. ഇന്ത്യസ് ഹൈയസ്റ്റ് അവാർഡ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഏതാണ്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. യെസ്, അപ്പം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ആശ പരേഖിനാണ്. കൺഗ്രാറ്റുലേഷൻ അല്ലേ. യെസ് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ അവാർഡ് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ലല്ലോ. നമ്മുടെ മലയാള ഫിലിം ആയിട്ടുള്ള ഉടൽ, അതായത് നമ്മുടെ ഇന്ദ്രൻ സേട്ടനും അതുപോലെ ധ്യാൻ ശ്രീനിവാസിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഉടല് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയാണ്. യെസ്, അങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ മലയാള സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. അതിൽ ഇന്ദ്രൻ സേട്ടൻ ചെയ്ത ക്യാരക്ടറിനെ നസറുദ്ദീൻ ഷായാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ. അപ്പം അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വീണ്ടും ഒരു ടിക്കറ്റ് അപ്ഡേറ്റ് ആണ്. അന്നത്തെ സിനിമാ ഡേ, നാഷണൽ സിനിമാ ഡേ 75 രൂപ നമുക്ക് നല്ലൊരു തേപ്പാണ് തന്നത്. ഹർത്താൽ ഡേ കൂടെ ആയിരുന്നു. പിന്നെ കാർണിവൽ സിനിമാസ് മാത്രമാണ് അന്ന് സഹകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് ഈ കാർണിവൽ ആർട്ടക് മാളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചുപ്പിന്റെ ഷോ ഒക്കെ നോക്കിയപ്പോൾ ഫുള്ളായിരുന്നു. 75 രൂപ അതങ്ങോട്ട് ആൾക്കാർ മുതലാക്കി അല്ലേ. പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് നമുക്ക് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഹർത്താൽ, പിന്നെ PVR ഐനോക്സും ഒന്നും അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. അപ്പൊ അതുപോലൊരു വാർത്തയാണ് ഇപ്പം വന്നത്. നമ്മുടെ ബ്രഹ്മാസ്ത്രയുടെ ഡയറക്ടർ അയൻ മുഖർജി, പുള്ളിക്കാരൻ നവരാത്രിയോടനുബന്ധിച്ചിട്ട്
ടിക്കറ്റ് റേറ്റ് 100 രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. അത് ഈ ഒരു നാഷണൽ സിനിമാ ഡേയുടെ ആ ഒരു സക്സസ് എന്നുള്ള ഇൻസ്പിറേഷൻ ആണ് വെച്ചിട്ടാണ് പുള്ളി ബ്രഹ്മാസ്ത്ര ടിക്കറ്റ് 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ 100 രൂപയാക്കി. പക്ഷെ ഇത് ഇന്ത്യയിൽ ഏതൊക്കെ തിയേറ്ററിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം അറിയത്തില്ല. ഞങ്ങള് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഈ 100 രൂപയൊന്നും കണ്ടില്ല. അതാണ്. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺസ്റ്റോപ്പബിൾ ആലിയ ഭട്ട്. ഈ അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ, എല്ലാ ബിഗ് ബജറ്റ് സിനിമകളുടെയും ഭാഗമാണ് ആലിയ ഭട്ട്. ഇപ്പം RRR നോക്കിക്കഴിഞ്ഞാലും ഗംഗുബായി നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഇപ്പൊ നമ്മള് സിനിമയാണ് നമ്മുടെ ബ്രഹ്മാസ്ത്ര, ആ ആ സിനിമയ്ക്ക് എല്ലാ സിനിമകളിലും ആലിയ ഭട്ട് ഉണ്ട്. അൺസ്റ്റോപ്പബിൾ ആലിയ ഭട്ടാണ്. അപ്പം ആലിയ ഭട്ടിന്റെ ഫസ്റ്റ് ഹോളിവുഡ് മൂവി ഹേർട്ട് ഓഫ് സ്റ്റോൺ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഷൂട്ടിന്റെ സമയത്ത് ആലിയ ഭട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആണ് ഇതിന്റെ ഷൂട്ട് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആലിയ ഭട്ടിന്റെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു ജികെയുടെ പേരിൽ കുറെ ട്രോളൊക്കെ അങ്ങോട്ട് ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഫീനിക്സ് പക്ഷിയെ പോലെ ആലിയ ഭട്ട് കുതിച്ചു വീരുവാണല്ലേ. യെസ്, വളരെ നല്ല കാര്യം. യെസ്, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു മൂവി അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഒരു സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ RRR സിനിമയെ ഓസ്കാർ എൻട്രിയിൽ നിന്ന് നമ്മുടെ FFI ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൈസായിട്ട് അങ്ങോട്ട് തട്ടി മാറ്റിയിരിക്കുകയാണ്. അപ്പം പല കോൺട്രവേഴ്സി അതിനകത്ത് നടക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമകളെ സ്ഥിരമായിട്ട് ഓസ്കാർ എൻട്രിയിൽ നിന്ന് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗുജറാത്തി ഫിലിമാണ് 95th അക്കാഡമി അവാർഡ്സിലേക്ക് നോമിനേറ്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബുക്ക് മൈഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബുക്ക് മൈഷോയിൽ ഇടയ്ക്ക് വെച്ചൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയിൽ പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് മൈഷോ നോക്കുന്ന സമയത്ത് സീറ്റിന് ചുറ്റുമായിട്ടൊരു യെല്ലോ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ആൾക്കാർ ബുക്ക് ചെയ്ത തിയേറ്റർ ബുക്ക് ചെയ്ത സീറ്റാണെന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അത് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഡിമാൻഡഡ് സീറ്റ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഗിമ്മിക്ക് മാത്രമായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ അത് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പം ഇനി ചിലപ്പോൾ വരുമായിരിക്കും, അറിയാൻ പറ്റത്തില്ല. അപ്പം അതാണ് സംഭവം. ബെസ്റ്റ് എന്ന് പറഞ്ഞ സീറ്റാണ്. യെസ് ഗൈസ്, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പൊന്നിയൻ സെൽവന് വേണ്ടിയിട്ടാണ്. ആ സിനിമ അങ്ങോട്ട് എന്താ പറയുക, വലിയ സ്ക്രീനിൽ കാണാനുള്ള ഒരു ആഗ്രഹത്തിരിക്കുകയാണല്ലേ. യെസ്, അപ്പം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ആഴ്ചയിൽ പുതിയ അപ്ഡേറ്റുകളായിട്ട് വരാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ.